എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണിന്റെ മണവുമായി വീണ്ടും ഒരു വിഷുക്കാലം. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ ഓർമ്മ കാഴ്ച തന്നെയാണ് വിഷുക്കണി. മഞ്ഞയണിഞ്ഞ കൊന്നമര കൊമ്പിലിരുന്ന് വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ്. മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും തളിരിലകളുടെ കുളിരുമായെത്തുന്നു ആ കിളിനാദം. വിത്തും കൈക്കോട്ടും വിഷുവെന്ന കൃഷി ഉത്സവത്തിന്റെ വരവ് തന്നെയാണത്. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിനു പൊൻകണിയായി ഉരുളിയിലൊരുക്കുന്നത്. ആണ്ടറുതിയാണല്ലോ വിഷു. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞു പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണ്ടിന്റെ പിറവി. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെ. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചുരൂപം തന്നെയാണ് വിഷുക്കണി. പൂജാമുറിയിൽ വിഷുക്കണിയായി ഒരുക്കുന്നത് നമ്മെ നാമായി നിലനിർത്തുന്ന ഈ പ്രകൃതി തന്നെ. പ്രപഞ്ചത്തിന്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. തനിമയാർന്ന ധാന്യ സമൃദ്ധിയിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ്. ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ വയ്ക്കുന്നതും സമൃദ്ധിയുടെ പ്രതീകങ്ങളായ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂക്കുല, വെറ്റില, പഴുത്തടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, സ്വർണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ പഴങ്ങളും എല്ലാം ഒരുക്കിവെച്ച ഓട്ടുരുളിക്കടുത്ത് ഈശ്വര സാന്നിധ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹവും. ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്കുകൂടി കത്തിച്ചു വെക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങി. സൂപ്പർ മാർക്കറ്റിൽ പോയി കൃത്രിമ സാധനങ്ങൾ വാങ്ങി ഇലക്ട്രിക് നിലവിളക്കിനു മുന്നിൽ നിരത്തിവെക്കുന്നതല്ല വിഷുക്കണി. അതിന് പ്രകൃതിയുടെ തുടിപ്പ് വേണം. കൊന്നപ്പൂവും കണിവെള്ളരിയും ചക്കയും മാങ്ങയും ഒക്കെ നമ്മിലേക്ക് പകരുന്നത് തനിമയാർന്ന ഐശ്വര്യത്തിന്റെ ആ തുടിപ്പ് തന്നെ. പ്രകൃതിയുടെ തുടിപ്പിനോടൊപ്പം ഓട്ടുരുളിയിലെ വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ ജീവാത്മാവും. അടുത്ത ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിൽ നിറയേണ്ടത് പ്രകൃതിയുടെ ഈ തുടിപ്പ് തന്നെയാകണം. അതിനാണ് വിഷുക്കണി. വിഷുക്കണി കാണേണ്ടത് ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എത്ര മണിക്കാണ് ഉണർന്നെഴുന്നേൽക്കേണ്ടത്, എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പഴമക്കാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വിഷു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണം എന്ന് അഷ്ടാംഗ ഹൃദയം പോലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്. ഈ ബ്രാഹ്മ മുഹൂർത്തം കൃത്യമായി എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സൂര്യോദയത്തിന് മുൻപുള്ള 48 മിനിറ്റിന്, അതായത് 2 നാഴികയ്ക്ക് മുൻപ് 48 മിനിറ്റാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മുഹൂർത്തം എന്നാൽ 48 മിനിറ്റാണ്. അങ്ങനെ 24 മണിക്കൂർ ദിവസത്തിൽ ആകെ 30 മുഹൂർത്തങ്ങളുണ്ട്. പകൽ 15, രാത്രി 15. ഇതിൽ രാത്രിയിലെ 14-ാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം. അതായത് സൂര്യോദയം 6 മണിക്കാണെങ്കിൽ പുലർച്ചെ 4:24 ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങും, 5:12 അവസാനിക്കും. വിഷുക്കണി കാണുന്നതും ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലായിരിക്കണം. പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി ഐശ്വര്യം പ്രാർത്ഥിച്ച് നമ്മെ കണി കാണിക്കുന്ന കാരണവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ്. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കി സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവെക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിഷുക്കൈനീട്ടത്തിലൂടെ. സമ്പത്തെന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷുക്കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെ. എല്ലാ കൂട്ടുകാർക്കും എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിന്റെ വിഷു ആശംസകൾ.